وما كنا لنهتدي لولا ان هدانا الله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. كارونا يا رب لا فقدنا منه اتياحنا അള്ളാഹുവേ, ഈമാനോട് കൂടി ജീവിക്കുകയും ഈമാനോട് കൂടി മരിക്കാൻ കഴിയുന്ന ഭാഗ്യവന്മാരെ നിങ്ങളെല്ലാം നീ ഉൾപ്പെടുത്താൻ സൂചിപ്പിച്ചതുപോലെ തുർക്കിയയിലെയും സിറിയയിലെയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഫണ്ട് സമാഹരണം, ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിന് ഇന്ന് തുടക്കം കൊടുക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് ശേഷം എല്ലാവരും സജീവമായി പങ്കെടുക്കുക. ഇപ്പോൾ പങ്കുചേരാൻ കഴിയാത്ത ആളുകൾ തുടർന്നും നടക്കുന്ന സംവിധാനമായി പങ്കുചേരുക. നമ്മുടെ വിലപ്പെട്ടത് നമുക്ക് അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഏത് വിഷയത്തിലുണ്ടായെങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ അള്ളാഹു തആല പരിശോധിക്കുമ്പോൾ ആ ഈമാൻ ഉത്തരമാറ്റി തിളക്കമുള്ളതായി തീരട്ടെ. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി ഞാൻ ഗ്രഹിക്കുമാറാകട്ടെ. തത്വതയോടുകൂടി ജീവിക്കാൻ അള്ളാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ എല്ലാ അത്യാഹിതങ്ങളെയും അപകടങ്ങളിലും രക്ഷിക്കാനേ. അള്ളാഹുവേ, നിന്റെ പരീക്ഷണത്തെ ഈമാനോടുകൂടി നേരിടാനുള്ള കരുത്ത് തന്നെയാണെന്ന് ഞാൻ കഴിക്കാനായിട്ട് വരാനേ. പരീക്ഷിക്കരുതേ എന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. മാതാ, നിന്റെതാണ് ജീവിതം, നീ തന്നതാണ് ജീവിതം, നീ തീരുമാനിക്കുന്നത് പോലെയാണ് ജീവിതം. എന്നാലും നമ്മുടെ പരീക്ഷണങ്ങളെ ഈമാനോടെ നേരിടാനുള്ള തൗഫീഖ് എല്ലാവർക്കും നീ നൽകാൻ കഴിക്കാനായിട്ട് വരാനേ. വേദനകൾ അനുഭവിക്കുന്ന സിറിയയിലെയും തുർക്കിയയിലെയും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അവർക്ക് നീ ആശ്വാസം നൽകാനേ തമ്പുരാനേ. ഉമ്മമാരും ഉപ്പമാരും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് നല്ല പകരങ്ങളെന്നെങ്കിൽ നീ അനുഗ്രഹിക്കണേ. അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, നിങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് എല്ലാ മോഹസും അർഹണത്തും നൽകണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനാക്കൾ അനുഗ്രഹിക്കണേ തമ്പുരാനേ. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ എല്ലാം അനുഗ്രഹിക്കണേ. اللهم اغفر للمؤمنين والمؤمنات، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله تعالى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ഭൂമി നടക്കുന്ന എല്ലാ സംഭവങ്ങളും ശിക്ഷയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ശിക്ഷിക്കുന്നില്ല. അല്ലാഹുവിന് രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, ശിക്ഷണമുണ്ട്. ഇതൊക്കെ വേറിട്ട് നമ്മൾ മനസ്സിലാക്കണം. ലിയുനീഖഹും ബഅദ അല്ലദീ അമിലു, ചില ഷോർട്ട് ട്രീറ്റ്മെന്റ്. ആർക്കും ഷോർട്ട് ട്രീറ്റ്മെന്റ് ആരെയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് മുസാ നബി അലൈഹി സ്വലാമയുടെ ജനത അദ്ദേഹം അല്പം മാറിയിരുന്നപ്പോഴേക്ക് അവരുടെ ജീവിതത്തിൽ, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ കർമ്മങ്ങളിൽ ചില കാബല്യങ്ങൾ കടന്നു വന്ന് വിശ്വാസ ദൗർബല്യങ്ങൾ അവരെ ബാധിച്ചു. സംഭവങ്ങൾ ഞാൻ തുടർന്നിട്ട് വിഷയത്തിലേക്ക് വിഷയത്തിൽ നിന്ന് മറികടന്നു പോകുന്നില്ല. അവർക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഭവിച്ചു. ഖുർആൻ സൂറത്തുൽ അഅ്റാഫിൽ അത് പറയുന്നുണ്ട്. അവരെ ഒന്ന് പിടിച്ചു കുലുക്കി, മനസ്സും ശരീരവും ആകെ ബേജാറായി. അവര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പ്രതിനിധീകരിച്ചു ചോദിച്ചു, അത്തുഹിലിക്കുനാ ബിമാ ഫഅല സുഫഹാ മിന്ന. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് മോശക്കാരുണ്ട്, ശരിയാ, ഞങ്ങളൊക്കെ അവർക്ക് നശിപ്പിച്ച. അത്തുഹിലിക്കുനാ ബിമാ ഫഅല സുഫഹാ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് മോശക്കാരെ ആണെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ഞങ്ങൾ എല്ലാവരെയും മലാതാക്കുകയാണോ അത്രേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി അതാണ് കൃത്യത. കാല അദാബി ഉസീബു ബിഹി മൻ അശ. കാല അദാബി, എന്റെ അദാബ്, എന്റെ ശിക്ഷ, ഉസീബു, ഞാനത് ബാധിപ്പിക്കുന്നു,
എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെ മാത്രമേ ശിക്ഷയായി ബാധിക്കുന്നുള്ളൂ. തുടർന്നോ വറഹ്മത്തി എന്റെ കാരുണ്യം എല്ലാത്തിനേക്കാളും കാരുണ്യമാണ് അമ്മന്റെ മുഴുവൻ ഉത്തരം. എല്ലാ സംഭവങ്ങളുടെയും അടിസ്ഥാനം കാരുണ്യമാണ്. ായ നൽകുന്ന തക്വയുള്ളവർക്ക് ഞാനത് രേഖപ്പെടുത്തി കൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞെടുത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നു. ശിക്ഷ ശിക്ഷയാകേണ്ടവർക്ക് മാത്രം അതിന്റെ ശിക്ഷ സമ്പാദിച്ചവരായിരുന്നു. പക്ഷേ വർഷത്തിൽ കാരുണ്യമാണ് ബാധിക്കുന്നതല്ല. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ ചിട്ടവട്ടത്തിൽ വെച്ച് മാത്രം കാര്യങ്ങളെ കേൾക്കുമ്പോൾ എന്ത് ഉറപ്പൊക്കെ എന്താ വരത്തിന്റെ തെറ്റ്, എന്തിനാണ് വർഷം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അവരുടെ കുഞ്ഞിലും പൈതങ്ങളുടെ ജീവനുകളെ കണ്ടു പൊതുവീരുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് എന്തിനാണ് പടത്തുറപ്പ് കൊണ്ടുവരിക്കുന്നത്. ജനനത്തിന്റെയും ദുനിയാവിലെ ജീവിതത്തിന്റെയും ഇട്ടാവട്ടത്തിൽ നിന്നല്ലേ നമ്മളത് തീരുമാനിക്കുന്നത്. പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ രേഖപ്പെടുത്തി അള്ളാഹിന്റെ കണക്ക് ബുക്ക് തെറ്റൂല. പ്രിയപ്പെട്ടെ, അള്ളാഹിന്റെ കണക്ക് ബുക്ക് തെറ്റൂല. ദുനിയാവ് കൊണ്ട് തീരുന്ന കണക്കല്ല അള്ളാഹിന്റെ കണക്ക്. എന്റെ ശിക്ഷ അത് ശിക്ഷയാകണം എന്ന് ഞാൻ തീരുമാനിച്ചവർക്ക് അത് ശിക്ഷ തന്നെയാണ്. ഞാൻ മുത്തങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കും. ദുനിയാവിന്റെ നടപടിക്രമം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മരണവും ഒരു അപകടവും മരിച്ചുപോയവരെ കുറിച്ചും അപകടത്തിൽപ്പെട്ടവരെ കുറിച്ചും ഒക്കെയുള്ള കഥന കഥകളുടെ സംഘടനകളുടെ വർത്തമാനങ്ങളിൽ പരിമിതപ്പെട്ടു പോകുന്നു. കവി പറയും പാടുന്നുണ്ടല്ലോ, മരിച്ച വീടിൽ നിന്ന് മാറത്തരിച്ച് കരയുന്ന പെണ്ണും വിലപിക്കുന്ന മക്കളും എത്തിയുമായി പോയതിന്റെ സംഘടനകൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ വീടുകളിലേക്ക് മരണം നടക്കുമ്പോൾ ഉപ്പ പോയി, എനിക്ക് ഉപ്പയില്ലല്ലോ, ഉമ്മയില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ടവൾ ആരാ, എനിക്ക് എന്തൊക്കെ കൊണ്ടുവരിക, നമുക്ക് കിട്ടേണ്ടത് റദ്ദ് ചെയ്യപ്പെട്ടതിന്റെ സങ്കടമാണ്. എന്റെ ഉപ്പാന്റെ കബറ്, എന്റെ ഉപ്പാന്റെ മരണാനന്തര ജീവിതം എന്താവും എന്ന് ആലോചിച്ച് നമ്മൾ കരയാറുണ്ടോ? മക്കൾ കരയുന്നുണ്ടോ? എന്റെ ഉപ്പ മരിച്ചല്ലോ, എനിക്കിനി ആരാണുണ്ടാവുക എന്ന് സങ്കടപ്പെടുന്ന ഒരു മകൻ എന്റെ ഉപ്പയുടെ മരണാനന്തര ജീവിതം എന്തായി തീരുന്നു എന്ന് ആലോചിച്ച് കരയുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ? മരണം എന്ന ഒരു സംഭവം, ദിക്കുൽ മൗത്ത്, മരണം എന്ന ഒരു സംഭവത്തിൽ മാത്രം നമ്മുടെ പരലോക ചിന്ത പരിമിതപ്പെടുന്നു. ആഹ്റത്തിലുള്ള വിശ്വാസം ദിക്കുൽ മൗത്ത് മാത്രമല്ല, ബഹ്റൽ മൗത്ത് മരണാനന്തര. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റച്ചിരുന്നു കൂട്ടായി ആലോചിക്കും. എന്റെയും നിങ്ങളുടെയും വീടിന്റെ ഏറ്റു തുറന്ന് നമ്മൾ കിടന്ന ഭൂമിന്റെ വാതിൽ തുറന്ന് മലക്കുൽ മൗത്ത് എന്റെയും നിങ്ങളുടെയും പിടികൂടുന്ന ദിവസം, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാണ്, നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കും, നമ്മുടെ വീട്ടിൽ സൽക്കാരം നടക്കും, ആഘോഷങ്ങളും സന്തോഷങ്ങളും നമ്മുടെ വീട്ടിൽ മുഴങ്ങുമ്പോഴും നമ്മളെ ഒറ്റക്ക് കബറിലായിരിക്കും. ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, വലയു 30 കൊല്ലം 40 കൊല്ലം അധ്വാനിച്ച് പരിശ്രമിച്ചുണ്ടാക്കിയ സമ്പത്ത്, അതുകൊണ്ട് മക്കളെ പഠിപ്പിച്ചു, കുടുംബത്തിന് വേണ്ടി കിട്ടുന്ന എല്ലാം നൽകി, നാളെ എന്റെ പ്രിയപ്പെട്ട മകളുടെ നിക്കാഹാണ്. എന്തിനാ ജീവിച്ചത് എന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടിയാ. എന്തിനാ സമ്പാദിച്ചത്? എല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാ. നാളെ പ്രിയപ്പെട്ടവരുടെ നിക്കാഹ്, മകളുടെ നിക്കാഹ്, വിശാലമായ ഓഡിറ്റോറിയം, എല്ലാവരും വരും, പ്രിയപ്പെട്ടവർ, കുടുംബക്കാർ, നാട്ടുകാർ, സ്നേഹിതർ, എല്ലാവരെയും വിളിച്ചു വരുത്തി രാത്രി വരുന്ന വേദനയ്ക്ക് മുമ്പിൽ നാളെ ഞാൻ എന്റെ മോളെ
ഞാൻ കണ്ടെത്തിയ പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം പറ്റുമോ പറയുന്നു. 30 കൊല്ലത്തെ അധ്വാനത്തിന്റെ ഫലമായി 10 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ഒരു ദിവസം ഒരൊറ്റ ദിവസം പടുത്തവരെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബത്തോടൊപ്പം താമസിച്ചിട്ട് ഞാൻ അങ്ങോട്ടെ എത്തിക്കൊള്ളാം പറ്റുമോ എനിക്ക് നിങ്ങൾക്കും പറയാം. മാറ്റമില്ലാത്ത ആ അജനിന്റെ മുമ്പിൽ കൃത്യതയോടുകൂടിയിട്ടുള്ള ജീവിതത്തിൽ തയ്യാറെടുക്കാൻ നമുക്ക് സാധിക്കാം. മരണത്തെക്കുറിച്ചുള്ള ചിന്തയെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് അത് ബുദ്ധിമാന്മാർ ജനങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയും വിവേകവും ഉള്ള ആളുകൾ ആരാണെന്ന് അവർ അക്കരവും നിഗ്രല്ലോ അക്കരവും തിറ്റകിടാതല്ലോ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവരും മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതും അവർക്കാണ് ദുനിയാവിന്റെ മാന്യത. ദുനിയാവിൽ കണ്ടു വെക്കാതെ അള്ളാഹുവിന്റെ സ്വർഗം കിനാവ് കണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അവർന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മുടെ ഖിയാമ നമ്മുടെ ഖിയാമത്ത് നാളെപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്നാണ് നമ്മുടെ ഖിയാമത്ത് നാൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമലില്ലല്ലോ. നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മുടെ കബറിനെ കുറിച്ച് നമ്മുടെ ഖിയാമത്തിനെ കുറിച്ച് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആംബുലൻസിനെ കുറിച്ച് നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് ചെറുതാവശ്യം പറഞ്ഞത് നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കണം മയ്യത്ത് കുളിപ്പിക്കണം മയ്യത്ത് കുളിപ്പിക്കണം അപ്പോൾ നിങ്ങൾ തിരിയും ഇങ്ങനെ ഞാൻ ഒന്ന് കിടക്കുമല്ലോ ഇങ്ങനെയും എന്റെ മയ്യത്ത് പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുവരുമല്ലോ. ഈ ചിന്തയൊക്കെ പത്രത്താളുകളും പേജുകളും വായിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ ചിന്തിപ്പിക്കുകയും ബോധവാന്മാരാക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മുടെ പ്രിയപ്പെട്ട തുർക്കിയയിലെയും സിറിയയിലെയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ദുരന്തങ്ങളും ദുരിതങ്ങളും ഇൻഷാല്ലാഹ് നമുക്ക് അവരെ സഹായിക്കണം. നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. ഇപ്പോ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അവരെ അടിയന്തിരമായി സാമ്പത്തികമായി സഹായിക്കാറുള്ളതാണ്. കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുക. എല്ലാവരും ജുമാക്ക് ശേഷം പുറത്തറിയുന്ന സംവിധാനം നമുക്ക് പെട്ടെന്നൊന്നും ആവശ്യമില്ലാത്ത കുറച്ച് ചില്ലറ കയറി ഉണ്ടാകും അത് കൊടുത്താൽ മാത്രം പോരാ നമ്മുടെ വിലപ്പെട്ടതും നിസ്സഹായരാണ് നമ്മൾ. അടുത്ത സന്ദർഭം എനിക്കും നിങ്ങൾക്കും എന്റെ എന്താണ് സംഭവിക്കുക ഏതവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കനപ്പെട്ട വിലപ്പെട്ട സമ്പാദ്യം നൽകിയിട്ട് വേദനിക്കുന്ന മനുഷ്യരെ കൂടുതൽ പ്രാർത്ഥിക്കണം. എല്ലാ കഥാപുകളിൽ നിന്നും സിറിയയിലെയും അതുപോലെ തന്നെ തുർക്കിയയിലെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ അപകട സന്ദർഭത്തെ സാഹചര്യത്തെ തരണം ചെയ്ത് കൂടുതൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള അഭിപ്രായം അവർക്ക് ബോധ്യപ്പെടുത്തിയാൽ അതാവുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ അവരെ സുരക്ഷിതമായി ജീവിക്കാനുള്ള തോന്നിക്കുന്നുണ്ടെന്ന് وخير الهدي هدي محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. عباد الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا مما رزقناكم قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. ബഹുമാന്യനായ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ സഹോദരികളെ കാരുണ്യവാനായ അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ച്
അള്ളാഹുവിന്റെ തപ്പവയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടൊരു ചെറുതും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ എല്ലാം മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം മഹഫറത്തും മറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളിലെ ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും ഈമാനും തഖ്വയും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ സന്ദർഭത്തിൽ ഷഹാദത്ത് വരിക്കാൻ പോകുന്ന ആ ഘട്ടം, മകന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മടിയിലേക്ക് ചേർത്ത് വെച്ചപ്പോ മകനെ വിളിച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ എന്റെ തല മണ്ണിൽ തന്നെ വയ്ക്കരുത്, മണ്ണിൽ നിന്നാകട്ടെ. മണ്ണിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഉമർ മണ്ണിനോട് തന്നെ ചേരുകയാണ്. തന്നെയും ലോകത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉമർ യാത്രയാവുകയാണ്. ചരിത്രം പറയുന്നത് ഉമർ ധരിക്കാറുണ്ടായിരുന്ന മോതിരത്തിന്മേൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഉമറെ നിന്നെ നന്നാക്കാൻ, നിന്നെ ശരിയാക്കിയെടുക്കാൻ, നിന്നെ ഓർമ്മപ്പെടുത്താൻ നിനക്ക് ഉപദേശിയായി മരണം കൂടെ തന്നെയുണ്ട്. മരണം എന്നത് ഏറ്റവും കനപ്പെട്ട ഉപകാരപ്പെടുന്ന ഒരു ഉപദേശിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നീതിമാനായ ഭരണാധികാരിയായി ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന, സാമൂഹികമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ ശാക്തീകരണത്തിന്, അതിന്റെ ഔന്നത്യത്തിന്, അതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നും നയിക്കുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു നയിച്ചതായിരുന്നു മണ്ണിനോട് ചേരേണ്ട ഉമർ. ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ ഒരുപാട് ഉമർ മരണത്തെ കുറിച്ച് റളിയല്ലാഹു അൻഹു ആലോചിക്കാറുണ്ട്. അലീബിന് അബി താലിബ് റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശമുണ്ട്, ഇന്നമാ ഖുലിഖ്ത ലിൽആഖിറത്തി ലാ ലിദ്ദുനിയ, മോനെ നിന്നെ പരലോകത്തിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്, ദുനിയാവിന്റെ മകനെ തന്നെ, നീ ദുനിയാവിന്റെ സന്തതിയല്ല. വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, വലിൽ ഫലാ ഇല്ലാ ലിബ്ബ, എന്നും എന്നും ഇവിടെ ജീവിക്കുന്നവനായി എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഏറ്റുവാങ്ങി ഇവിടെ ജീവിക്കുന്നവനായിട്ടല്ല, ഇവിടുന്ന് പോകേണ്ടവനായിട്ടാണ് നിന്നെ പടക്കം ചിന്തിച്ചിരിക്കുന്നത്. നീ ദുനിയാവിൻ്റെതല്ല, നീ ആഹാരത്തിൻ്റെതാണ്. നീ ഈ ലോകത്തോട് വിട പറയുന്ന ദിവസത്തെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. മഹാനായ ഇമാം ഗസ്സാലി പഠിപ്പിക്കുന്നുണ്ടല്ലോ, മരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അടുത്ത സമയത്ത് അനുഭവമാക്കി കാണണം. മരണത്തെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത, ഇപ്പോ നമ്മൾ പള്ളി ഒരുമിച്ചു കൂടി ജുമാഅത്ത്, ഇനി ഇത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ എവിടെയാണോ പോകാൻ വേണ്ടി പദ്ധതി കെട്ടിയിരിക്കുന്നത് വ്യക്തിപരമായി നമുക്കൊക്കെ നിശ്ചയം കരണം. അതുപോലെ ഇപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തൊട്ടടുത്ത സമയം ചെയ്യുന്നത്, തൊട്ടടുത്ത സമയം സംഭവിക്കുന്നത് മരണമായി. മുഹമ്മദ് സല്ലല്ലാഹി പറയുന്നുണ്ട്, നീ ഇരിക്കുന്ന ഇടം, അടുത്ത് ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടാകണം, അവിടെ അത് നിന്റെ കവറായി മാറും. മരണത്തെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത അനുഭവമായി നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പരലോകം, മഹ്ഷർ, വിചാരണ എന്നൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും സംഭവിക്കാൻ പോകുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അടുത്തൊന്നും ബാധിക്കേണ്ടതായ ഒന്നായി നമുക്ക് അനുഭവപ്പെടാറുണ്ടോ? ഞാൻ പറയുന്നത് ഇന്നവും ഇറവുനവും വഴിയില്ല വനറാവു ഹരീബ, ആളുകൾ അതെപ്പോഴോ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് ഇങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ വനറാവു ഹരീബ, നമ്മളത് ജീവിതത്തിലെ ഏറ്റവും അടുത്ത സമയത്ത് നടക്കുന്ന കാര്യമാണ്. ഖുർആൻ തുടർന്ന് പല സ്ഥലങ്ങളിലായിട്ട് മരണം, നിങ്ങൾ അതിൽ നിന്ന് എത്ര തന്നെ മാറി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഴുത
فإنه ملاقيكم അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നെയും നിങ്ങളെയും ഒക്കെ തേടി മരണം കടന്നു വരും നാളത്തെ പത്രത്തിൽ എന്റെയോ നിങ്ങളുടെയോ പേര് വെച്ച് ഫോട്ടോ വെച്ചുകൊണ്ട് ചരമ കോഴിക്കൂട്ടെ ഞാനും നിങ്ങളും ഉപയോഗിച്ച മൊബൈലിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നമ്മൾ മരണപ്പെട്ടതായ വാർത്തകളും നമ്മുടെ മയ്യത്ത് കാണാൻ നമുക്ക് വേണ്ടി നമസ്കരിക്കാൻ ഇന്നും കഴിഞ്ഞ സമയങ്ങളിലുമെല്ലാം നമ്മോട് സംസാരിച്ചവർ അവിടേക്ക് കടന്നുപോയി മരണം എന്റെയും നിങ്ങളുടെയും ഒക്കെ മരണം ഏറ്റവും അടുത്ത സമയത്ത് നടക്കുന്ന അനുഭവമായി അതിനെ കാണാൻ അങ്ങനെ മരണത്തെ കൺമുമ്പിൽ കണ്ട മരണത്തിന്റെ സന്ദർഭങ്ങൾ മരണത്തിലേക്കുള്ള ദൂരം അതിന്റെ മിനിറ്റുകൾ അതിന്റെ സെക്കൻഡുകൾ ഇങ്ങനെ എണ്ണി എണ്ണി കഴിച്ചുകൂട്ടിയ ഒരുപാട് ഉപ്പമാരുടെ ഉമ്മമാരുടെ മക്കളുടെ കഥകളല്ലേ കഴിഞ്ഞ ദിവസം തുർക്കിയയിൽ നിന്നും സിറിയയിൽ നിന്നും നമ്മൾ വായിച്ചു കേട്ടത് മരണത്തിലേക്കുള്ള ദൂരം അവർക്കിടയിൽ മിനിറ്റുകൾ മാത്രമായിരുന്നു ബിൽഡിങ്ങുകളുടെ അപ്പുറത്ത് ഉപ്പയും ഇപ്പുറത്തും അതിനും ഒന്നെത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത വിധം ഒന്നോടിച്ചെന്ന് വാരി പുഴയാൻ പോലും കഴിയാത്ത വിധം നിമിഷങ്ങളുടെ മാത്രം ആയുസ് അല്ലാഹു തആല നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വർത്തമാനങ്ങൾ വിചാരങ്ങൾ ചിന്തകൾ നമ്മൾ എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലാണെങ്കിലും ഒറ്റക്കിരുന്ന് ആലോചിക്കാൻ ഒരുപാട് നമ്മൾ ഞാനും നിങ്ങളും എല്ലാം മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനാണ് ഒരു മരണവും മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ചുള്ള വർത്തമാനത്തെ കുറിച്ചല്ല ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വർത്തമാനത്തെ കുറിച്ചാണ് ഭൂകമ്പങ്ങൾ ഭൂചലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുന്നു ഭൂകമ്പങ്ങളെക്കുറിച്ചും ഭൂമി ചലനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വിചാരപ്പെടേണ്ടിയിരിക്കുന്നു ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യതയുണ്ട് പടത്തലിന്റെ ഭൂമിയിൽ നടക്കുന്നതൊന്നും കണ്ണി പൊട്ടിയ അല്ലെങ്കിൽ നൂല് പൊട്ടിയ മാലയിലെ മുത്തുമണികൾ കണക്ക് അവിടെയും ഇവിടെയും ഇങ്ങനെ അസംഘടിതമായി ചെറുതി ചിതറി നിൽക്കുകയല്ല എവിടെയോ എങ്ങനെയോ എന്തോ എപ്പോഴോ സംഭവിക്കുന്നു ഭൂമികളുടെ വികൃതി പ്രകൃതികളുടെ വികൃതിയായി ആകസ്മികമായി നനച്ചിരിക്കാതെ അങ്ങനെയൊക്കെ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് നമുക്കതിനെ സമ്പന്നമാക്കാമെന്നതല്ലാതെ ഇതിനും ഒരു നിശ്ചയമുണ്ട് ആ നിശ്ചയത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ധാരാളമായി പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങൾ എടുക്കാം ഭൂമിയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ചും മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കണ്ണും ഇങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുന്ന ഓരോ അനുഭവങ്ങളെ കുറിച്ചും അള്ളാഹു തആല പറയുന്നുണ്ട് അത് നഷ്ടങ്ങളായി അത് അപകടങ്ങളായി അത് അത്യാഹിതങ്ങളായി വലിയ ദുരന്തങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് പഠിക്കാതെ അത് മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ സ്ട്രേറ്റ് റോഡിൽ നിന്ന് ആവും അവിടെയുള്ള മനുഷ്യർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്തായിരുന്നു അവരുടെ കുഴപ്പം എന്താ അവർക്ക് പറ്റിയത് അവരിത്രയും വികാരികളായ മനുഷ്യരായിരുന്നു എന്തിനാ അവിടുത്തെ റബ്ബ് അവരെ പിടിച്ചു കുലുക്കിയത് എന്ത് പാതകമാണ് അവർ ചെയ്തത് എന്ന് നമ്മളിങ്ങനെ കൗതുകത്തോടുകൂടി അത്ഭുതത്തോടുകൂടി അല്പം സങ്കടത്തോടുകൂടി വായിച്ചു പോകുന്നവർ മാത്രമായി തീരാതെ ഭൂമിയിലെ സംഭവങ്ങളെ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളുടെ നീതിശാസ്ത്രത്തെ അള്ളാഹുവിന്റെ സുന്നത്തിനെ കുറിച്ച് ഖുർആനിൽ നിന്ന് പിന്നെയും 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 പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തആല ഖുർആൻ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ഒന്ന് ലഅല്ലഹും യർജിഉൻ മനുഷ്യർക്ക് റജഅ മടക്കം സംഭവിക്കാൻ വേണ്ടി മനുഷ്യരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ തിരിച്ചു പോരണം അവരുടെ നിലപാടുകളിൽ അവരുടെ സമീപനങ്ങളിൽ അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാകണം ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അവർ തിരിച്ചറിയണം ഈ ലോകത്തിന്റെ ഹക്കിനെ അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ നിലകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് അവർ മാറി യഥാർത്ഥ വഴിയിലേക്ക് കടന്ന് ലഹലവും ഇറച്ചിയും അവരിൽ പിന്മടക്കം സംഭവിക്കാൻ വേണ്ടി
ഒരു യാത്ര ഈ ലോകത്തിൽ നിന്ന് പോകാറുണ്ട് റബ്ബിലേക്ക് എന്ന മടക്കം ആ ചിന്ത നഷ്ടപ്പെടുന്നു. അതാണ് മനുഷ്യന്റെ തെറ്റുകളുടെ കാരണം എന്ന് മറ്റൊരു സ്ഥലത്ത് പറയേണ്ടത്. മനുഷ്യൻ അക്രമിയായി മാറി അവർക്ക് തോന്നാം അവൻ തന്നെ മതി, വേറൊരാളും ഈ ഭൂമിയിൽ അവന് വേണ്ട. അവന്റെ കയ്യിലുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആകാശത്താണോ ഭൂമിയിലാണോ എന്ന് പോലും ഇല്ലാത്ത വിധം ഇങ്ങനെ അറമാണിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ കല്ല എന്തുകൊണ്ട് അവൻ ഇങ്ങനെ അക്രമിയായി ജീവിക്കുന്നു. തനിക്ക് താൻ തന്നെ മതി എന്ന ബോധമാണ് അവനുള്ളത്. മടക്കമുണ്ട് പടക്കുക. മനുഷ്യന്റെ അന്തിമമായ മടക്കത്തെ കുറിച്ചുള്ള ബോധം അവൻ ഉണ്ടാകാൻ. നശ്വരമായി ഭൂമി എന്റെ കയ്യിലെ വിഭവങ്ങൾ കൊണ്ട് ഞാൻ സമ്പാദിച്ചു കൂട്ടിയത് കൊണ്ട് പോലും എനിക്കൊരു നിമിഷം നേരത്തെ ആയുസ് നേടിയെടുക്കാൻ കഴിയില്ല എന്ന ബോധം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പാഠമാകാൻ. ഒരു മരണവും മരിച്ചവരെ ഓടിപ്പിടിപ്പിക്കുന്നില്ല, എല്ലാ മരണങ്ങളും ജീവിച്ചവരോടാണ് പറയുന്നത്. ഒരു മരണവും ഒരു ദുരന്തവും ദുരിത സാധ്യതയായ മനുഷ്യരോടുള്ള കഥകളല്ല. ജീവിച്ചിരിക്കുന്ന ഇതെല്ലാം കണ്ടും കൊണ്ടും കഴിക്കുന്ന എന്നോടും നിങ്ങളോടുമുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് അവരിൽ വിനയമുണ്ടാകാൻ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കയ്യിലുള്ള പണത്തിന്റെ കിട്ടിയ അഹങ്കാരത്തിന്റെ എന്തൊക്കെയോ വിചാരങ്ങളുടെ വികാരങ്ങളുടെ പേരിൽ ഭൂമിയിലല്ല മനുഷ്യൻ, മണ്ണിൽ നിൽക്കുന്നില്ല. ആടിക്കളിച്ച് അറമാതി താക്കൂലത്തിച്ച് ജീവിക്കുന്ന മനുഷ്യന് ലഹലവും യഥാർത്ഥവും ഒരു വിനയം ഉണ്ടാകാൻ. ഇതെല്ലാം തട്ടിത്തകർന്ന ഒരു ദിവസമുണ്ടെന്ന്, തന്റെ പിടുത്തത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന്, രാവിലെ എല്ലാം കണക്ക് കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ചു വരുന്നത് ആ വീട്ടിലേക്ക് മയത്തിന്റെ ആംബുലൻസ് ആയിരിക്കും. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത്, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറത്ത് നമ്മെ കുറിച്ച് പോലും ആലോചിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങാടിയിൽ നിന്ന് മധുര പലഹാരങ്ങളും വാങ്ങിയിട്ടാണ് പോവുക അല്ല. നമ്മുടെ മയ്യത്ത് നമ്മുടെ മക്കൾ കാണുന്ന, നമ്മുടെ മയ്യത്ത് വഹിച്ച ആംബുലൻസ് നമ്മുടെ വീടിന്റെ ഗേറ്റിൽ കടന്നു പോകുന്ന ആ നിമിഷം വിനയം വേണം. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.